ജീവിതം വഴിമുട്ടിയ ഒരു കൂട്ടം മനുഷ്യർ. ദിണ്ടിക്കൽ ജില്ലയിലെ 6 മലയോര ഗ്രാമങ്ങളിൽ ഉറുമ്പ് ശല്യം കാരണം നാട്ടുകാർ വീട് വിട്ടോടേണ്ട നിലയിലാണ്. ഉറുമ്പ് പെരുകി പെരുകി അത് കന്നുകാലികളുടെ ജീവനടക്കം ഭീഷണിയായ അവസ്ഥ. ഒരു പ്രദേശത്തെ ആളുകളുടെയും കന്നുകാലികളുടെയും ജീവിതം തകിടം മറിച്ചിരിക്കുകയാണ് ഉറുമ്പുകൾ. എവിടെ നോക്കിയാലും ഉറുമ്പുകളാണ്. കരന്തമലയുടെ താഴ്വരയിലെ ഓരോ ഇഞ്ചിലും ഉറുമ്പരിക്കുന്നു. സെർവീട്, കുറ്റൂർ, എസ്കോട്ടെ, വേലായുധം പട്ടി, ഉളുപ്പക്കുടി, പന്നേക്കാട്, ഇപ്പറഞ്ഞ കാർഷിക ഗ്രാമങ്ങളിൽ എവിടെയും സർവത്ര ഉറുമ്പുകളാണ്. കാട്ടിൽ നിന്ന് മലയടി വാരത്തേക്കും അവിടുന്ന് ജനവാസ മേഖലയിലേക്കും ഉറുമ്പുപട അരിച്ചിറങ്ങുകയാണ്. നമ്മുടെ നാട്ടിലെല്ലാം സാധാരണ കാണുന്ന ഇനം യെല്ലോ ക്രേസി ആൻസ് എന്ന ചോണൻ ഉറുമ്പുകളാണിവ. കടിക്കില്ല, പക്ഷെ ഒരു നിമിഷം അടങ്ങിയിരിക്കാതെ തിരക്ക് പിടിച്ച് ഓടി നടക്കും. ഇവർക്കിടയിലൊന്ന് ചവിട്ടിപ്പോയാൽ കാലിലൂടെ ശരീരത്തിലേക്ക് അരിച്ചു കയറും. തൂത്തുകളയാൻ നോക്കിയാൽ ഫോർമിക് ആസിഡ് അടങ്ങുന്ന ശരീരദ്രവം തെറിപ്പിച്ച് പ്രതിരോധിക്കും. ഗ്രാമീണരിൽ പലർക്കും ഉറുമ്പിന്റെ സ്രവം വീണ് ചർമ്മത്തിൽ ചൊറിച്ചിലും അസ്വസ്ഥതകളും ഉണ്ടായിട്ടുണ്ട്. ഉറുമ്പ് ശല്യം കാരണം പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ ആളുകൾ പണിക്കിറങ്ങാതെയായി. ആടുകളുടെ കണ്ണിൽ ഉറുമ്പ് കൂട്ടത്തോടെ അരിച്ചു കയറി ആസിഡ് ആക്രമണം നടത്തുന്നുവെന്നും അങ്ങനെ ആടുകൾ അന്തരാവുന്നു എന്നുമാണ് മറ്റൊരു പരാതി. വനം വകുപ്പ് ഗ്രാമീണരുടെ ആവലാതികൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ ശാസ്ത്രീയമായ പഠനത്തിന് ശേഷമേ എന്തെങ്കിലും പറയാനാകൂ എന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ലക്കും ലഗാനുമില്ലാതെ ഉറുമ്പ് പെരുകിയതോടെ മലയടി വാരങ്ങളിൽ താമസിച്ചിരുന്നവർ വീട് ഉപേക്ഷിച്ചു പോയി. പ്രദേശത്ത് മുമ്പ് ധാരാളമായി കണ്ടിരുന്ന കുരങ്ങും മുയലുമൊക്കെ ഇവിടം വിട്ടുപോയെന്നാണ് നാട്ടുകാരും പറയുന്നത്. ഉറുമ്പ് ശല്യം കാരണം ഗ്രാമത്തിലുള്ള ആളുകളുടെ എണ്ണം അപ്പാടെ കുറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ശാസ്ത്രീയമായ ഒരു പഠനത്തിന് ശേഷം മാത്രമേ ഇതിനു പിന്നിലെ കാരണം എന്താണെന്ന് വ്യക്തമാകൂ. സുരേഷ് ഗോപി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം ഒരു എമിനന്റ് ഫിലിം സ്റ്റാർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആ കോട്ടയിലാണ് കിട്ടിയത്. പിന്നെ അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്ന് പറയുന്നതിലെ യുക്തിയാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ എന്താണ് വേണ്ടവണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഒരു ഉദാഹരണം പറയാം. എന്താ ഞാൻ അഡ്വൈസ് സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ വേണ്ടവണ്ണം താങ്കൾ പറഞ്ഞില്ല, അല്ല എന്താ ചെയ്യേണ്ടത് പറഞ്ഞു. വേണ്ടവണ്ണം ഉപദേശ അദ്ദേഹത്തെ ഉപയോഗിച്ച ഒരു ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ ജലീൽ ഒരു മന്ത്രി ആയിരുന്ന ആളാണ്, MLA ആയിരുന്ന ആളാണ്. അയാളെ ശരിക്കും ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്കേണ്ടതാണ്, അല്ലേ? അയാളെ അടി കൊടുക്കേണ്ടതാണ് ശരിക്കും. കാരണം എന്താ വെച്ചാൽ കേരള ഗവൺമെന്റ് പോലീസ് കേസെടുക്കുന്നില്ല, ശരിക്കും അയാളെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇപ്പം ഡ്രൈവ് ജൻ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നടപടികളും ജനവിരുദ്ധമാണ്, അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, സദാചാര വിരുദ്ധമാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചുംബന സമരം നടത്തി ഈ നവോത്ഥാന വക്താക്കൾ, ഞങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പറ്റുമോ? പശുക്കുട്ടികളെ കണ്ണൂരിലും എറണാകുളത്തും പരസ്യമായിട്ട് കൊന്നിട്ട് നിങ്ങൾ കണ്ടതാണല്ലോ. ഒരു പശുക്കുട്ടി ഇന്ത്യയിൽ എവിടെയെങ്കിലും അങ്ങനെ കൊന്നിട്ടുണ്ട്? ബീഫിന്റെ സമരത്തിൽ അല്ല ഞാൻ ചോദ്യം, എന്റെ ചോദ്യം അതല്ല. ബീഫിന്റെ സമരം എന്ന് പറഞ്ഞാൽ പശുക്കളെ കൊല്ലാനുള്ളതാണ്. ആര് പറഞ്ഞു അങ്ങനെ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നവർ ഒരു പരസ്യം എഴുതിയതിൻ്റെ പേരിൽ സംവിധായകൻ മാപ്പുറണം, നിർമ്മാതാവ് മാപ്പുറണമെന്നൊക്കെ. ഇപ്പൊ റോഡിലെ കുഴി എന്താ പൊതുമരാമത്ത് മന്ത്രി പ്രചരിപ്പിക്കുന്നത്? എല്ലാം കേന്ദ്രമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ആണോ റോഡ് അങ്ങ് ഉദ്ഘാടനം ചെയ്യുകയാണ് മുഖ്യമന്ത്രിയും മരുമാനും കൂടി? എങ്ങനെയാ അത് സാധിക്കുന്നത്? ടണലുകൾ അവരങ്ങ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ആരാ കാശ് കൊടുത്ത് കുതിരാന കാശ്? വർഗീയത കളിക്കുന്നത് കോൺഗ്രസും പ്രതിപക്ഷവുമാണ്. ശക്തനായ ഭരണാധികാരി എന്നൊന്നും പറയാനില്ലെന്ന്, ദുർബലനായ ഭരണാധികാരിയാണ്. കുടുംബത്തെക്കുറിച്ച് ഒരു ആക്ഷേപം വന്നപ്പോൾ എന്താ അദ്ദേഹത്തിന്റെ പ്രതികരണം? മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണെന്ന് ഭയപ്പെടുന്നത്, അന്വേഷിച്ചപ്പോഴേ. ആളുകളെ കൊന്നുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ? ആളുകളെയാണല്ലോ മാറ്റേണ്ടത്, അല്ലാതെ ആളുകളെ കൊന്നിട്ടില്ലാതാക്കി കഴിഞ്ഞാൽ നമ്മളും സ്റ്റാലിന്റെ ഇതും തമ്മിൽ എന്താ വ്യത്യാസം? BJP സംസ്ഥാന പ്രസിഡന്റ്